തിരുവനന്തപുരം മംഗലപുരത്ത് 20 കാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു കൊല്ലം സ്വദേശികളായ രണ്ട് പേർ അറസ്റ്റിൽ പിടിയിലായത് ബൈജു ജിക്കോ എന്നിവർ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ് തൃശൂർപൂരം കലങ്ങിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി സിപിഐ മുഖ്യമന്ത്രിയുടെ പരാമർശം ഒരു വാക്കിന്റെ പ്രശ്നമല്ലെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ വാദം ശരിയല്ലെന്ന് തിരുവമ്പാടി ദേവസ്വം അന്വേഷണം അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് വിഡി സതീശൻ പൂരം കലങ്ങിയിട്ടില്ല കലക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് എംവി ഗോവിന്ദൻ പാലക്കാട് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ നിർദ്ദേശിച്ച ഡിസിസിയുടെ കത്തിൽ രാഷ്ട്രീയ വിവാദം കത്ത് ചർച്ചയാക്കേണ്ടെന്ന് കെ മുരളീധരൻ ഹൈക്കമാൻഡ് തീരുമാനത്തിനപ്പുറം ഒന്നുമില്ല കത്ത് പുറത്തുവന്നത് ഗൗരവതരം അന്വേഷിക്കുമെന്ന് കെ സുധാകരൻ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാത്തതിന് പിന്നിൽ സതീശനും ഷാഫി പറമ്പിലുമെന്ന് എം വി ഗോവിന്ദൻ കത്ത് പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ടി മുഹമ്മദ് ബഷീർ മുഖ്യമന്ത്രിയുടെ ശ്രമം സ്വന്തം അബദ്ധങ്ങൾ മറയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയത് സി പി ഐ എം വോട്ട് വാങ്ങിയിട്ട് ഭീകരരാക്കുന്നത് വിചിത്രമെന്നും ബഷീർ എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാൻ ഒരുങ്ങിയ എൻ സി പി നീക്കം തോമസ് കെ തോമസിന്റെ സാധ്യത മങ്ങിയതോടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിനെ അറിയിക്കാൻ ആലോചന എതിർപ്പുമായി ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാർ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ അറസ്റ്റ് നീളും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് വരും വരെ കാത്തിരിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി കോടതി വിധി ചൊവ്വാഴ്ച കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം